നെർവസ് സിസ്റ്റം ഓഫ് ഫ്രോഗ് ഫ്രോഗിൻ്റെ നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് ഫീച്ചേഴ്സാണ് ഈ സെഷനിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത് ആദ്യമേ തന്നെ അതിൻ്റെ കമ്പോണൻസ് നമുക്ക് അനലൈസ് ചെയ്യാം സെൻട്രൽ നെർവസ് സിസ്റ്റം ഇറ്റ് കൺസിസ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ദീസ് ടു സ്ട്രക്ചേഴ്സ് വിൽ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഓൾ ദ ബോഡി ആക്ടിവിറ്റീസ് അപ്പോൾ ഒരു കൺട്രോൾ സെൻറ്റർ ആയിട്ടാണ് ബ്രെയിനും സ്പൈനൽ കോഡും ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എല്ലാ ബോഡി ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുക കോർഡിനേറ്റ് ചെയ്യുക അടുത്ത ആണ് പെരിഫറൽ നെർവസ് സിസ്റ്റം ഇതിനകത്ത് ക്രൈനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും ആണ് വരുന്നത് ക്രീനിയൽ നെർവ്സ് മീൻസ് ദ നെർവ്സ് ദാറ്റ് ഡയറക്ട്ലി എറൈസസ് ഫ്രം ദ ബ്രെയിൻ ദെൻ സ്പൈനൽ നെർവ്സ് ദ നെർവ്സ് ദാറ്റ് എറൈസ് ഫ്രം ദ സ്പൈനൽ കോഡ് ഇത് രണ്ടും പത്ത് പേയേഴ്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ദർ ആർ ടെൻ പേയേഴ്സ് ഓഫ് ബോത്ത് ക്രീനിയൽ നെർവ്സ് ആൻഡ് സ്പൈനൽ നർവ്സ് ഇവയുടെ ഫങ്ഷൻ അതായത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ഇറ്റ് കൺട്രോൾസ് വോളണ്ടറി ആക്ഷൻസ് നമ്മുടെ വില്ലിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള വോളണ്ടറി ആക്ഷൻസ് അതായത് സ്കിളിറ്റൽ മസിൽസിൻ്റെ മൂവ്മെൻ്റ് ഇതുപോലെയുള്ള ആക്ഷൻസിനെയാണ് ഫ്രോഗില് പെരിഫറൽ നെർവസ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് പിന്നെയുള്ള മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഓൾസോ കൺവേ സെൻസറി സിഗ്നൽ ടു സെൻട്രൽ നെർവസ് സിസ്റ്റം എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നുള്ള പലതരത്തിലുള്ള സ്റ്റിമുലസിനെ സെൻസറി സിഗ്നൽസ് ആക്കി കൺവേർട്ട് ചെയ്ത് റിസപ്റ്റേഴ്സ് അതിനെ എടുത്തിട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് കൺവേ ചെയ്യുന്നു ഇതും പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനാണ് ഇനി അടുത്തതാണ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഈ സിസ്റ്റത്തിന്റെ മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് കൺട്രോൾസ് അൺകോൺഷ്യസ് ആക്ഷൻസ് ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ് ഇറ്റ് ഓൾസോ കൺട്രോൾസ് ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് റെസ്പോൺസ് എമർജൻസി സിറ്റുവേഷൻസിൽ ഒരു ഓർഗാനിസത്തിനെ ഫ്ലീ ചെയ്യാനും അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാനും സഹായിക്കുന്ന റെസ്പോൺസിനെ ഇനീഷിയേറ്റ് ചെയ്യുന്നത് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആണ് അപ്പോൾ ആ സമയത്ത് ബ്ലഡ് വെസൽസിനകത്തുള്ള ബ്ലഡ് ഫ്ലോ കൂടും ഹാർട്ട് ബീറ്റ് കൂടും ഇതുപോലെയുള്ള സ്കിലിറ്റൽ മസിൽസിലേക്ക് കൂടുതൽ എനർജി മൊബിലൈസ്ഡ് ആവും ഈ ആക്ടിവിറ്റീസ് എല്ലാം നടക്കും ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് സിംബതറ്റിക് നെർവസ് സിസ്റ്റമാണ് ഇനി നമുക്ക് ഇതിൻ്റെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ കോമ്പോണൻസിനെ വൺ ബൈ വൺ ആയിട്ട് അനലൈസ് ചെയ്യാം ബ്രെയിൻ സ്പൈനൽ കോഡ് ഈ രണ്ട് സ്ട്രക്ചേഴ്സ് കൊണ്ടാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ടായിരിക്കുന്നത് ഇറ്റ് കവേഡ് ബൈ എ ഡബിൾ മെനിഞ്ചസ് ഇതിനൊരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഉണ്ട് മെനിഞ്ചസ് എന്നാണ് പറയുന്നത് ആ മിനിഞ്ചസിന് രണ്ട് പോർഷൻസ് ആണുള്ളത് ഒരു ഇന്നർ ഡെലിക്കേറ്റ് ആയിട്ട് വാസ്കുലർ ആയിട്ടുള്ള പോർഷൻ ലെയർ ഇറ്റ് ഈസ് കോൾഡ് പയാമാറ്റർ ഇതാണ് ബ്രെയിനിന് പ്രോപ്പറായിട്ടുള്ള നറീഷ്മെൻ്റ് ഒക്കെ കൊടുക്കുന്ന ഏരിയ അതായത് ഹൈലി വാസ്കുലറൈസ്ഡ് ആയിട്ടുള്ള അതായത് ബ്ലഡ് ബെസൽസ് ഉള്ള ഒരു റീജിയനാണ് പയമാറ്റർ എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് ഡ്യൂറാമാറ്റർ ഔട്ടർ ടഫ് ഫൈബ്രസ് ലെയർ ഇതാണ് ഏറ്റവും ടഫായിട്ടുള്ള ലെയർ അതുകൊണ്ട് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് മാറ്റർ എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ ലെയറാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ദ പയാ മാറ്റർ ആൻഡ് മാറ്റർ ദർ ഈസ് എ ഫ്ലൂയിഡ് ലൈക്ക് സബ്സ്റ്റൻസ് കോൾഡ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഇത് ബ്രെയിന് ഷോക്ക് അല്ലെങ്കിൽ സ്പൈനൽ കോഡിന് ഷോക്ക് ഉണ്ടാകാതെ ഒരു ഷോക്ക് ഒബ്സോർബർ പോലെ ആക്ട് ചെയ്യും ഇതിൻ്റെ ഇടയ്ക്ക് ഫ്ലൂയിഡ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ബ്രെയിനിന് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ബ്രെയിനിൻ്റെ ഡിഫറെൻ്റ് കോമ്പോണൻസ് അനലൈസ് ചെയ്യാം മൂന്ന് പാർട്സ് ആണ് ബ്രെയിനിന് ഉള്ളത് ഫോർ ബ്രെയിൻ മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻ ബ്രെയിൻ അപ്പോൾ ബ്രെയിനിൻ്റെ ഓവറോൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡോസൽ വ്യൂ ഉണ്ട് വെൻട്രൽ വ്യൂ ഉണ്ട് ഈ മൂന്ന് പോർഷൻസ് ഫോർ ബ്രെയിൻ മിഡ് ബ്രെയിൻ ഹൈൻ ബ്രെയിൻ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ ഡയഗ്രാംസ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫോർബ്രെയിൻ എന്താണെന്ന് നോക്കാം ഫോർബ്രെയിൻ കൺസിസ് ഓഫ് ഓൾഫാക്ടറി ലോബ്സ് ദെൻ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ആൻഡ് എ പോർഷൻ കോൾഡ് ഡയൻസിഫാലൻ ഇതാണ് ഫോർബ്രെയിൻ്റെ പോർഷൻസ് ഓൾഫാക്ടറി ലോബാണ് ആദ്യത്തെ പോർഷൻ ഓൾഫാക്ടറി ലോബ്സ് ആർ മെൻ ഫോർ സെൻസിങ് സ്മെൽ ഓൾഫാക്ഷൻ സ്മെല് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രെയിനിൻ്റെ പോർഷൻസ് ആണ് ഓൾഫാക്ടറി ലോബ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ആൻറ്റീരിയർ പോർഷനിൽ നമുക്ക് ഈ ഓൾഫാക്ടറി ലോബ്സ് കാണാൻ സാധിക്കും ദെൻ അത് കഴിഞ്ഞ് വരുന്ന രണ്ട് പോർഷൻസ് ആണ് സെറിബ്രൽ ഹെമീസ്ഫിയേഴ്സ് സെറിബ്രൽ ഹെമീസ്ഫിയേഴ്സ് ഇവിടെ ഡോർസൽ സൈഡിലും വെൻട്രൽ സൈഡിലും കാണാൻ സാധിക്കും ദി കൺട്രോൾ വോളണ്ടറി ആക്ഷൻസ് വോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആക്ഷൻസിനെ ഈ സെറിബ്രൽ ഹെമീസ്ഫിയേഴ്സ് ആണ് കോർഡിനേറ്റ് ചെയ്യുന്നത് ഇനി അടുത്താണ് ഒരു കോണിക്കലായിട്ടുള്ള ഡോഴൽ പ്രൊഫൈലിൽ നോക്കുമ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റീജിയൻ ദാറ്റ് റീജിയൻ ഈസ് കോൾഡ് ഡയൻസിഫാലൻ വിഷൻ ആൻഡ് ബാലൻസ് ആണ് ഈ പർട്ടിക്കുലർ റീജ്യണിൻ്റെ ഫങ്ഷൻ അപ്പോൾ ഞാൻ ഈ പോയിന്റ് ചെയ്തിരിക്കുന്ന ആ പർട്ടിക്കുലർ പോർഷനാണ് ഡയ ലയൻ എന്ന് പറയുന്നത് അപ്പോൾ ഫോർ ഫോർബ്രെയിന് മൂന്ന് പോർഷൻസ് ഓൾഫാക്ടറി ലോബ്സ്

അതായത് ഡയൻസിഫാലെ ഡോഴ്സൽ സൈഡിൽ അതിൻ്റെ റൂഫിൽ കുറേ ബ്ലഡ് ബസൽസിൻ്റെ ടൈനി ക്യാപ്ലറിസിൻ്റെ ഒരു നെറ്റ്വർക്ക് എക്സിസ്റ്റ് ചെയ്യും ദാറ്റ് നെറ്റ്വർക്ക് ഈസ് കോൾഡ് ആൻറ്റീരിയർ കൊറോയിഡ് പ്ലെക്സസ് അപ്പോൾ അത് ബ്രെയിനിന് പ്രോപ്പറായിട്ടുള്ള നറീഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർക്കുലേറ്ററി നെറ്റ്വർക്കാണ് ഇനി അടുത്താണ് ഓപ്റ്റിക് അയാസ്മ അപ്പോൾ ഇതിൻ്റെ വെൻട്രൽ പ്രൊഫൈൽ നോക്കുവാണെങ്കിൽ ഈ ഫോർ ബ്രെയിൻ്റെ പർട്ടിക്കുലർ പോർഷൻ അതായത് ഡയൻസെഫാനൊക്കെ വരുന്ന ആ പർട്ടിക്കുലർ പോർഷനിൽ ഒരു എക്സ് ഷേപ്ഡ് ഒരു ക്രോസ് പോലെയുള്ള ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട് ഈ ക്രോസ് ഉണ്ടാകാനുള്ള കാരണം രണ്ട് ഒപ്റ്റിക് നർവ്സ് പരസ്പരം ക്രോസ് ചെയ്യുന്നതാണ് അതായത് അടുത്ത റീജിയണിൽ വരുന്ന മിഡ് മിഡ്ബ്രെയിനിൽ വരുന്നത് ഒപ്റ്റിക് ലോബ്സ് ആണ് അപ്പോൾ ഒപ്റ്റിക് ലോബുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒപ്റ്റിക് നർവ്സ് പരസ്പരം ക്രോസ് ചെയ്തിട്ടാണ് ഈ വെൻട്രൽ പ്രൊഫൈലിൽ ബ്രെയിനിൽ ഇങ്ങനെ ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ടായത് ഈ എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ എന്ന് പറയുന്നവരാണ് ഒപ്റ്റിക് കയാസ്മേറ്റ എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ഓൺ ദ വെൻട്രൽ സൈഡ് ഓഫ് ദ ഫോർ ബ്രെയിൻ ഫോംഡ് ബൈ ദ ക്രോസിങ് ഓഫ് ടു ഓപ്റ്റിക് നർവ്സ് അത് വെൻട്രൽ സൈഡിൽ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ ഇനി അടുത്താണ് മിഡ് ബ്രെയിൻ ഇറ്റ് ഈസ് ദ ബ്രോഡസ്റ്റ് പാർട്ട് ഏറ്റവും കൂടുതൽ വിട്ത്ത് ഈ പർട്ടിക്കുലർ റീജ്യനിലാണ് വരുന്നത് ഇവിടെ ഓപ്റ്റിക് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ രണ്ട് ഒപ്റ്റിക് ലോബ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദീസ് പോർഷൻസ് ആർ മെൻ ഫോർ സെൻസിങ് ലൈറ്റ് അതായത് വിഷൻ ആണ് കാഴ്ച സാധ്യമാക്കുക എന്നുള്ളതാണ് ഈ ഒപ്റ്റിക് ലോബിൻ്റെ ആയിട്ടുള്ള ഫങ്ഷൻ അപ്പോൾ അവയിലേക്ക് സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്റ്റിക് നെർവ്സൊക്കെ അതിൻ്റെ ആ വെൻട്രൽ സൈഡിൽ കണക്റ്റഡ് ആണ് അപ്പോൾ മിഡ് ബ്രെയിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് വിഷനെ ക്യാരി ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ദെൻ ഹൈൻ ബ്രെയിൻ ഇതിനകത്ത് വരുന്ന പോർഷൻസ് സെറിബെല്ലവും മിഡില ഒബ്ലാങ്കേട്ടയുമാണ് ഇപ്പം സെറിബെല്ലം എന്ന് പറയുന്ന പർട്ടിക്കുലർ പോർഷൻ ഫ്രോഗില് പൂർലി ആണ് ഇപ്പോൾ സെറിബെല്ലം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് പൂർലി ആണ് ഒരു നാരോ ബാൻഡായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇപ്പം ഡോർസൽ സൈഡിൽ അത് വളരെ പ്രൊമിനൻ്റ് ആയിട്ട് കാണാൻ സാധിക്കും ഇതിൻ്റെ മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇക്ലൂബ്രിയ മസിൽ കോർഡിനേഷൻ ഇതൊക്കെയാണ് ഇക്ലൂബ്രിയ മെയിൻറ്റെയിൻ ചെയ്യുക ഹോമിയോസ്റ്റാസിസ് ദെൻ മസിൽനെ പ്രോപ്പറായിട്ട് അതിൻ്റെ ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യുക ഇതൊക്കെയാണ് ഇനി അടുത്താണ് മെഡുള്ള ഒബ്ലോംഗേട്ട അതായത് ഹൈൻ ബ്രെയിൻ്റെ അല്ലെങ്കിൽ ബ്രെയിൻ തീരുന്ന അതിൻ്റെ പോസ്റ്റീരിയർ പോർഷനാണ് മെഡുള്ള ഒബ്ലോംഗേട്ട എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോണിക്കൽ പോർഷൻ ഇൻവോളൻ്ററി ആക്ഷൻസിനെയാണ് മെയിനായിട്ടും കൺട്രോൾ ചെയ്യുന്നത് വില്ലുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ആക്ടിവിറ്റീസ് അതിനെ കൺട്രോൾ ചെയ്യുന്നത് മെഡില ബ്ലാങ്കേട്ട എന്ന് പറയുന്ന പർട്ടിക്കുലർ മോഷനാണ് ദെൻ പോസ്റ്റീരിയർ കൊറോയിഡ് ഫ്ലക്സസ് ആന്റീരിയർ കൊറോയിഡ് ഫ്ലക്സസ് എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ ഹയൻ ബ്രെയിനിൽ കാണാൻ സാധിക്കും എ നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് ക്യാപ്ലറീസ് ഇൻ ദ ഡോസൽ റൂഫ് ഓഫ് ഹൈൻ ബ്രെയിൻ ഹൈൻ ബ്രെയിൻ്റെ ഡോസൽ റൂഫില് നെറ്റ്വർക്ക് ബ്ലഡ് ക്യാപ്ലറീസിന്റെ എക്സിസ്റ്റ് ചെയ്യും അപ്പോൾ അത് നോറീഷ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇനി നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത് വെൻട്രിക്കിൾസ് ഓഫ് ദ ബ്രെയിൻ അതായത് ബ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹോളോ സ്ട്രക്ചർ ബ്രെയിൻ ഈസ് ഹോളോ സോ ദ്രെയിൻ പ്രൊസസ് ഓർ ക്യാരീസ് ക്യാവിറ്റീസ് ദീസ് ക്യാവിറ്റീസ് ആർ കോൾഡ് വെൻട്രിക്കിൾസ് അപ്പോൾ ബ്രെയിനിനകത്തുള്ള ക്യാവിറ്റീസ് എന്ന് പറയുന്ന പേരാണ് വെൻട്രിക്കിൾസ് ഇപ്പോൾ പലതരത്തിലുള്ള വെൻട്രിക്കിൾസ് ഉണ്ട് ഓരോരോ പോർഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ വെൻട്രിക്കിൾസിന് പേര് കൊടുത്തിരിക്കുന്നത് ഓൾഫാക്ടറി വെൻട്രിക്കിൾ അത് ഫോർ ബ്രെയിൻ്റെ ഭാഗമാണ് ഇവിടെ നിങ്ങൾക്ക് ഓൾഫാക്ടറി വെൻട്രിക്കിൾ കാണാൻ സാധിക്കും പിന്നെയുള്ളത് സെറിബ്രൽ ഹിമീസ്ഫിയസിൻ്റെ ആ പെർട്ടിക്കുലർ പോർഷനിൽ വരുന്ന ലാറ്ററൽ വെൻട്രിക്കിൾ എന്ന് പറയുന്ന പോർഷനാണ് അപ്പം ഓൾഫാക്ടറി കഴിഞ്ഞാൽ ഉടനെ ലാറ്ററൽ വെൻട്രിക്കിൾ കാണും രണ്ട് സൈഡിലും ഉണ്ട് രണ്ട് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിന്റെ പർട്ടിക്കുലർ പോർഷൻ ഇനി അടുത്താണ് തേർഡ് വെൻട്രിക്കിൾ എന്ന് പറയുന്ന പോർഷൻ അത് ഡയൻസിഫാലിൻ്റെയൊക്കെ ആ പർട്ടിക്കുലർ റീജ്യനിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡയോസീൽ എന്നും പറയും ഇനി അടുത്താണ് ഒപ്റ്റോസീൽ അല്ലെങ്കിൽ ഒപ്റ്റിക് വെൻട്രിക്കിൾ അത് ഒപ്റ്റിക് ലോബുമായിട്ട് ബന്ധപ്പെട്ട ക്യാവിറ്റീസ് ആണ് ഇനി അടുത്താണ് ലാസ്റ്റ് മെറ്റാ സീൽ എന്ന് പറയുന്ന പോർഷൻ മെറ്റാസീൽ ലാസ്റ്റ് പോർഷൻ ആണ് വരുന്നത് അതായത് ഹൈൻ ബ്രെയിൻ്റെ പോർഷൻസ് എല്ലാം ഈ പർട്ടിക്കുലർ റീജ്യനിലാണ് അല്ലെങ്കിൽ ഈ ക്യാവിറ്റിയിലാണ് വരുന്നത് അപ്പോൾ ബ്രെയിൻ എന്ന് പറയുന്ന ഹോളാണ് അതിനകത്തുള്ള ക്യാവിറ്റീസ് എന്ന് പറയുന്ന പേരാണ് വെൻട്രിക്കിൾസ് ഓൾഫാക്ടറി വെൻട്രിക്കിൾ ലാറ്ററൽ വെൻട്രിക്കിൾ തേർഡ് വെൻട്രിക്കിൾ ഒപ്റ്റോസിൽ ദെൻ മെറ്റാസിൽ ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻട്രൽ നെർവസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറാണ് സ്പൈനൽ കോഡ് ഇറ്റ് എസ്റ്റൻസ് ഫ്രോം ദ മെഡില ഒബ്ലോകേറ്റ അതായത് ഹൈൻ ബ്രെയിൻ്റെ ലാസ്റ്റ് പോഷനായിട്ടുള്ള മെഡില ഒബ്ലോംഗേട്ടയുടെ ഒരു കണ്ടിന്യുവേഷൻ ആയിട്ടാണ് സ്പൈനൽ കോഡ് എക്സിസ്റ്റ് ചെയ്യുന്നത് അത് വെട്ടിബ്രേറ്റ്സിനെല്ലാം ഒരേ പോലെയാണ് വരുന്നത് ഇറ്റ് റൺസ് ത്രൂ വെട്ടിബ്രൽ കോളം വെറ്റിബ്രൽ കോളത്തിനകത്ത് ആണ് ഇത് റൺ ചെയ്യുന്നത് അതിനകത്ത് വെറ്റിബ്രൽ കോളത്തിനകത്ത് പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇറ്റ് ഇസ് വെരി ഷോർട്ട് തിക് സിലിണ്ട്രിക്കൽ ആൻഡ് വൈറ്റ് ഇൻ കളർ ഇവിടെ നോക്കുവാണെങ്കിൽ ഹൈൻഡ് ഹൈൻഡ് ബ്രെയിൻ കാണാൻ സാധിക്കും അത് കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഈ റോഡ് ലൈക്ക് പോർഷൻ ആണ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് ദ ടെർമിനൽ പോർഷൻ ഓഫ് ദ സ്പൈനൽ കോഡ് ഈസ് കോൾഡ് ഫിലം ടെർമിനാലേ അപ്പം ഇതിന്റെ ടെർമിനൽ പോർഷൻ പറയുന്ന പേരാണ് ഫിലം ടെർമിനാലേ ദെൻ പെരിഫെറൽ നെർവസ് സിസ്റ്റം പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ കോമ്പോണൻസ് എന്ന് പറയുന്നത് ബ്രെയിനിൽ നിന്നുള്ള ക്രീനിയൽ നെർവ്സും തെൻ സ്പൈനൽ കോഡിൽ നിന്നുള്ള സ്പൈനൽ നെർവ്സുമാണ് നെർവ്സ് അറൈസിംഗ് ഫ്രോം ദ സെൻട്രൽ നെർവസ് സിസ്റ്റം കമ്പോസ്റ്റ് ഓഫ് ദ പെരിഫറൽ നെർവസ് സിസ്റ്റം ക്രീനിയൽ നെർവ്സ് ആൻഡ് സ്പൈനൽ നർവ്സ് ദർ ആർ ടെൻ പെയർസ് ഓഫ് ക്രീനിയൽ നെവ്സ് ആൻഡ് സ്പൈനൽ നെർവ്സ് എവറി സ്പൈനൽ നെർവ്സ് അറൈസ് ഫ്രോം സ്പൈനൽ കോഡ് ബൈ ടു റൂട്ട്സ് രണ്ട് പാത് വഴിയാണ് ഈ സ്പൈനൽ നെർവ്സ് സ്പൈനൽ കോഡിൽ നിന്ന് അറൈസ് ചെയ്യുന്നത് ഡോസൽ റൂട്ട് തെൻ വെൻട്രൽ റൂട്ട് ഇപ്പോൾ ഡോർസൽ റൂട്ടിൻ്റെ പ്രത്യേകത ഇറ്റ് കൺവേ സെൻസറി സിഗ്നൽസ് ടു ദ സ്പൈനൽ കോഡ് സ്പൈനൽ കോഡിലേക്ക് സെഗ്ന സെൻസറി ആയിട്ടുള്ള സിഗ്നൽസ് കൺവേ ചെയ്യുന്നത് ഈ ഡോർസൽ റൂട്ട് വഴിയാണ് ദെൻ വെൻട്രൽ റൂട്ട് അത് മോട്ടോർ ന്യൂറോൺസ് അല്ലെങ്കിൽ മോട്ടോർ ആണ് ഈ പർട്ടിക്കുലർ പാത്വേയുടെ ഭാഗമായിട്ട് വരുന്നത് മോട്ടോർ നെർവ്സ് ദാറ്റ് ക്യാരി സിഗ്നൽ ടു ടിഷ്യൂസ് അപ്പോൾ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോർസൽ റൂട്ട് ആക്ട് ചെയ്യും പിന്നെ ഒരു എഫക്ടറിലേക്കുള്ള സിഗ്നൽ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് വെൻട്രൽ റൂട്ട് ആക്ട് ചെയ്യും അതായത് മസിൽസ് പോലെയുള്ള എഫക്ടർ ഓർഗൻസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ വെൻട്രൽ പാത്വേ വഴിയാണ് ദെൻ സയാറ്റിക് പ്ലക്സസ് എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെൻറ് ഉണ്ട് സെവൻ എയ്റ്റ് നയൻത്ത് സ്പൈനൽ നെർവ്സ് അസോസിയേറ്റ് ചെയ്തുണ്ടാകുന്ന ഒരു നെറ്റ്വർക്കിനെയാണ് സയാറ്റിക് പ്ലക്സസ് എന്ന് പറയുന്നത് ഇത് ഫ്രോഗിൽ വളരെ പ്രോമിനൻ്റ് ആണ് ലിംസിൻ്റെ ഓവറോൾ വർക്കിങ് അവിടുത്തെ മസിൽസ് സ്കിന്ന് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുക അതായത് പെൽവിക് റീജ്യണിലുള്ള മസിൽസ് സ്കിന്ന് ദെൻ ലിംസിലുള്ള മസിൽസ് സ്കിന്ന് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും സയാക്ടിക് പ്ലെക്സസ് എന്ന് പറയുന്ന ആ സ്പൈനൽ നെർവസിൻ്റെ ഒരു നെറ്റ്വർക്കാണ് സെവൻ എയ്ത്ത് നയൻത്ത് സ്പൈനൽ നെർവസാണ് ആ റീജിയൻസുമായിട്ട് ബന്ധപ്പെട്ട സിഗ്നലിങ് ക്യാരി ഔട്ട് ചെയ്യുന്നത് ഇനി അടുത്തതാണ് സിംപതറ്റിക് നെർവസ് സിസ്റ്റം ഇൻവോളൻ്ററി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു നർവ സിസ്റ്റത്തിൻ്റെ ആണ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ടൂസ്ലൻഡർ ഡെലിക്കേറ്റ് ത്രെഡ് ലൈക്ക് നർവ് കോഡ്സ് സിംബതറ്റിക് ട്രങ്സ് എന്ന് പറയുന്ന രണ്ട് ഡെലിക്കേറ്റ് ആയിട്ടുള്ള ത്രെഡ് ലൈക്ക് നർവ് കോഡ്സ് എക്സിസ്റ്റ് ചെയ്യും അപ്പോൾ ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ നർവാണ് ഇതിന് പറയുന്ന പേരാണ് സിംബതറ്റിക് ട്രങ്സ് സിംബതെറ്റിക് ട്രങ്സ് ലൈ ഓൺ ദ സൈഡ്സ് ഓഫ് ദ വെറ്റിബ്ര കോളം വെറ്റിബ്ര കോളത്തിൻ്റെ സൈഡിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇത് ആൻറ്റീരിയർ പോർഷനിലേക്ക് വരുമ്പോൾ സ്കളിലേക്ക് എൻ്റർ ചെയ്യുകയും അവിടെയുള്ള ക്രൈനിയൽ നേർവ്സുമായിട്ട് കണക്റ്റഡ് ആകും അതായത് ആന്റീരിയർലി എൻ്റർ ദി സ്കൾ ആൻഡ് കണക്റ്റഡ് വിത്ത് ദ ഗാംഗ്ലിയ ഓഫ് ദ ക്രൈനിയൽ നെർവ്സ് ക്രൈനിയൽ നേർവ്സിലുള്ള ഗാംഗ്ലിയയുമായിട്ട് ഇതിൻ്റെ ആന്റീരിയർ പോർഷൻ കണക്റ്റഡ് ആകും

ന്യൂറോണൽ മാസിൻ്റെ ഒരു കണ്ടൻസേഷൻ ഉണ്ടാകും ഇതിന് പറയുന്ന പേരാണ് സിംബതറ്റിക് ഗാംഗ്ലിയ അതിന്റെ നമ്പർ എന്ന് പറയുന്നത് ടെൻ ആണ് പത്തെണ്ണം എക്സിസ്റ്റ് ചെയ്യും അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ബേസിക്കായിട്ട് ഫ്രോഗിൻ്റെ നർവസ് സിസ്റ്റത്തെക്കുറിച്ച് പറയാനുള്ളത് സെൻട്രൽ നെർവസ് സിസ്റ്റം പെരിഫറൽ നെർവസ് സിസ്റ്റം ദെൻ സിമ്പതറ്റിക് നർവസ് സിസ്റ്റം ഇനി അടുത്തുള്ള സെഷൻസിൽ ഇതിന്റെ സെൻസ് ഓർഗൻസിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യും